മണിപ്പൂരിൽ ശമനമില്ലാതെ തുടരുന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ക്രൈസ്തവരാണെന്നാരോപിച്ച് RSS മുഖപത്രം. ചർച്ചുകളുടെയും ഭീകര സംഘടനകളുടെയും പിന്തുണയോടെയാണ് അക്രമം നടക്കുന്നതെന്നും മെയ്തി വിഭാഗക്കാരായ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണമാണ് നടക്കുന്നതെന്നുമാണ് RSSന്റെ വിദ്വേഷ പ്രചരണം. എന്നാൽ ഒരാഴ്ചയായി തുടരുന്ന അക്രമങ്ങളിൽ 40-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളും സ്കൂളുകളും വീടുകളും ഇതിനോടകം തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട്. കുഗി, നാഗ എന്നിവയടക്കമുള്ള ഗോത്ര വിഭാഗങ്ങളും ഹിന്ദു വിഭാഗമായ മേദികളും തമ്മിലാണ് കഴിഞ്ഞയാഴ്ച സംഘർഷം ഉടലെടുത്തത്. ജനസംഖ്യയുടെ 53% വരുന്ന മേദി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള നീക്കത്തിനെതിരെ ഗോത്ര വിഭാഗങ്ങൾ പ്രതിഷേധമുയർത്തിയിരുന്നു. ഈ പ്രശ്നത്തിന് വർഗീയമാനം നൽകിയതിനെ തുടർന്ന് അക്രമികൾ ക്രൈസ്തവർക്ക് നേരെ തിരിയുകയും ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളവ തകർക്കുകയുമായിരുന്നു. സംഭവത്തിന് പിന്നിൽ BJP പങ്ക് വ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. വാസ്തവം ഇങ്ങനെയായിരിക്കെയാണ് അക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ക്രൈസ്തവരുടെ മേൽ കെട്ടിവയ്ക്കാൻ ഹിന്ദുപോഷ സംഘടനകൾ ശ്രമിക്കുന്നത്. ഇതിനിടെ മണിപ്പൂർ സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പ്രസ്താവന പുറത്തിറക്കി. 50-ലധികം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 41% വരുന്ന സംസ്ഥാനത്തെ ക്രൈസ്തവ സമൂഹം ഏറെ ആശങ്കയിലാണ് കഴിയുന്നത്. മതവിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും ബംഗളൂരു ബിഷപ്പ് പീറ്റർ മച്ചാഡോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.